മീഡിയടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ്, യൂട്യൂബിൽ ഇനി മുതലേ യു എസ് ടാക്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യം. നമ്മളും അതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം യു എസ് ടാക്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഗൂഗിൾ ആഡ്സെൻസിൽ നമ്മുടെ ടാക്സ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മെയ് 31 മുമ്പ് തന്നെ നമ്മൾ ഗൂഗിൾ ആഡ്സെൻസിൽ നമ്മുടെ ടാക്സ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഗൂഗിൾ ആഡ്സെൻസിൽ നമ്മുടെ ടാക്സ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അതോടൊപ്പം തന്നെ 0% ടാക്സിൽ നമുക്ക് യു എസ് ടാക്സ് മുന്നോട്ട് നമുക്ക് ഈ ഒരു റൂളിനകത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അതായത് 1 രൂപ പോലും ടാക്സ് കൊടുക്കാതെ, യു എസ് ടാക്സ് കൊടുക്കാതെ തന്നെ നമുക്ക് യൂട്യൂബിലെ റവന്യൂ മേടിക്കുവാൻ സാധിക്കും. അതെങ്ങനെയാണെന്നും അത് എന്തുകൊണ്ടാണെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഇന്നത്തെ വീഡിയോയുടെ വിത്ത് പ്രൂഫാണ്, 0% ആണ് നിങ്ങൾക്ക് യു എസ് ടാക്സ് അടയ്ക്കേണ്ടതെന്നുള്ളത് വിത്ത് പ്രൂഫായിട്ടാണ് നമ്മൾ കാണിച്ചു തരുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മാക്സിമം ഇപ്പം തന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ മാക്സിമം റീച്ചിലെത്തിയാൽ മാത്രമേ മറ്റ് യൂട്യൂബേഴ്സിനും ഹെൽപ്ഫുൾ ആകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട ഫ്രണ്ട്സ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ 0% യു എസ് ടാക്സ് നമുക്ക് എങ്ങനെയാണ് നേടുന്നതെന്നെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പം അതിനു മുമ്പ് എങ്ങനെയാണ് നമ്മുടെ ടാക്സ് ഡോക്യുമെൻറ്റ്സ് ഗൂഗിൾ ആഡ്സെൻസിൽ അപ്ലോഡ് ചെയ്യുന്നത് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ടിൽ ടാക്സ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ക്രോം ബ്രൗസറിലൂടെ നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും ടോപ്പിലായിട്ടൊരു 3 bar കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആ ഒരു സെക്ഷനിലേക്ക് പോവുക. അവിടെ നമുക്ക് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മാനേജ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓൾറെഡി ഞാനിത് ചെയ്തിട്ടുള്ളതാണ് എങ്കിലും നിങ്ങളെ ഒന്നുകൂടെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടെ ചെയ്യുകയാണ്. അപ്പം മാനേജ് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അവിടേക്ക് അവിടെ കുറച്ച് ഓപ്ഷൻസ് അപ്പോൾ വരും. അവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ വരും. അവിടെ നമുക്കപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടാക്സ് ഇൻഫോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവിടെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ എഡിറ്റ് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ആണെങ്കിൽ നിങ്ങളുടെ ടോപ്പിൽ തന്നെ ഈ ഒരു ഗൂഗിളിൻ്റെ ഹോമിൽ തന്നെ, ഗൂഗിൾ ആഡ്സെൻസിൻ്റെ ഹോമിൽ തന്നെ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നതായിരിക്കും. ഓൾറെഡി ഞാൻ എൻ്റെ ടാക്സ് ഡോക്യുമെൻറ്റ്സിന് അതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് സബ്മിറ്റ് ന്യൂ ഫോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ഫോമിലോട്ടായിരിക്കും ഓൾറെഡി എൻ്റർ ആയി പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞോളൂ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കത്തില്ല വരുന്നത്, മറിച്ച് ആദ്യം തന്നെ നിങ്ങളുടെ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഒരു എന്താ റെഡ് ബോക്സിനകത്ത് കാണിക്കുന്നതായിരിക്കും. എന്തായാലും ഇവിടെ നമ്മൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പാസ്വേഡ്, നമ്മുടെ മെയിൽ ഐഡിയുടെ പാസ്വേഡ് അടിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ആ പാസ്വേഡിലൂടെ നമ്മളിവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. പിന്നീട് ഇങ്ങനൊരു പേജാണ് ഓപ്പണായി വരുന്നത്. ഇവിടെ ആദ്യത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻഡിവിജ്വലായിട്ടാണോ അതല്ലാതെ മറ്റൊരു കമ്പനിയായിട്ടൊക്കെയാണോ വർക്ക് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അതിനകത്തിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇൻഡിവിജ്വലി സെലക്ട് ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മൾ യു എസിൻ്റെ സിറ്റിസൺ ആണോ എന്നുള്ളൊരു ചോദ്യമാണ്. അവിടെ നമ്മൾ നോ എന്ന് സെലക്ട് ചെയ്യുക. മൂന്നാമതായിട്ട് നമ്മൾ ഒരു ഫോം സെലക്ട് ചെയ്യാനാണ്, നമ്മുടെ പേഴ്സണൽ ഡേറ്റ സെൻറ്റർ ചെയ്യുന്ന ഒരു ഫോം സെലക്ട് ചെയ്യാനാണ്. അവിടെ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റിറ്റി കമ്പനികൾക്കൊക്കെ വേണ്ടിയുള്ള, ഓർഗനൈസേഷൻസിനൊക്കെ വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഓപ്ഷൻ അതിനകത്തിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ സ്ക്രീനിലൂടെ ശ്രദ്ധിക്കുക. അതിനുശേഷം അപ്പം ടാക്സ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു പേജ് ഓപ്പണായി വരും. ഇവിടെ നമ്മൾ ടാക്സിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ആദ്യമായിട്ട് നമ്മുടെ പേര് ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം അവിടെ സെക്കൻഡായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്ഷണലാണ്, അത് നമ്മൾ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. മൂന്നാമതായിട്ട് കൺട്രി ഓഫ് സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ രാജ്യം ഇന്ത്യയാണ്. അപ്പം ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് ഏത് രാജ്യത്താണ് സിറ്റിസൺഷിപ്പ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫോറിൻ ടിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഫോറിൻ TIN. ഇവിടെ നമ്മൾ നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കുക. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞത് USITI എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അത് നമുക്ക് ഓപ്ഷണലാണ്, അത് വേണ്ടാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് കൊടുത്തു വിടുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അഡ്രസ്സാണ് അടുത്തതായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ അഡ്രസ്സൊക്കെ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ ഒരു ബോക്സ് കാണാൻ സാധിക്കും. അവിടെ മെയിലിംഗ് അഡ്രസ്സും നമ്മളിപ്പോൾ കൊടുത്ത അഡ്രസ്സും സെയിം ആണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് അടിച്ച് കൊടുത്താൽ മതി. ആ ബോക്സിൽ ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിച്ച് കൊടുക്കുക. ടാക്സ് നെക്സ്റ്റ് അടിച്ച് കൊടുത്തു കഴിയുമ്പം ടാക്സ് ട്രീറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെയാണ് വരുന്നത്. അവിടെ നമ്മൾ യെസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ യുഎസിന് പുറത്തുള്ളവരായതുകൊണ്ട് തന്നെ യെസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം റെസിഡൻറ്റ് ഓഫ് കൺട്രി ക്ലെയിമിംഗ് ട്രീറ്റി വിത്ത് ദ US എന്ന് പറഞ്ഞാൽ ആ ഒരു ഇവിടെ നമ്മൾ ടിക്ക് കൊടുക്കുക. അതിനുശേഷം ഏത് കൺട്രിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് സെലക്ട് ചെയ്യുക. നമ്മൾ ഇന്ത്യയാണ്, അതുകൊണ്ട് ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം താഴോട്ട് വന്നു കഴിയുമ്പോൾ സ്പെഷ്യൽ റേറ്റ്സ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അവിടെ തൊട്ട് താഴെയായിട്ട് സർവീസ് ആഡ്സെൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് നമ്മൾ ആർട്ടിക്കിളും പാരഗ്രാഫും സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 7 and paragraph 1 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അവിടെ നമുക്ക് അതിനുശേഷം വിത്ത് ഹോൾഡിംഗ് റേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇത് ഡെസ്ക് ടോപ്പ് സൈറ്റ് ആക്കിയാലേ കറക്റ്റ് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഈ ഒരു പേജ് ഡെസ്ക് ടോപ്പ് സൈറ്റ് ആക്കുന്നു.
അതിനുശേഷം വിത്ത് ഹോൾഡിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 0% 30% കാണാൻ സാധിക്കും. അവിടെ 0% റെഡ്യൂസ്ഡ് റേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതാണ് ഗൂഗിൾ ആഡ്സെൻസിൻ്റെ 0% ആണ് നമുക്ക് വേണ്ടത്. അപ്പം 0% തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴെ ഒരു ബോക്സിലെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ അറിവോടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരിത് നമ്മൾ കൊടുക്കുകയാണ്. ഒരു സാക്ഷ്യപത്രം ആണത്. അപ്പോൾ അതിനകത്തിൽ ആ ഒരു ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ താഴോട്ട് വന്നു കഴിയുമ്പോൾ അടുത്ത ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ 15% ആണ് ഏറ്റവും കുറഞ്ഞത് കാണുന്നത്. അവിടെ നമ്മളിപ്പോൾ 15% ആർട്ടിക്കിളും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അവിടെ നമ്മൾ മെയിൽ ചെയ്ത പോലെ തന്നെ ചെയ്യുക. അതിനുശേഷം തേർഡ് ഓപ്ഷൻസിലും അതുപോലെ തന്നെ ടിക്ക് ചെയ്തിട്ട് 15% സെലക്ട് ചെയ്തിട്ട് ആർട്ടിക്കിളും സെലക്ട് ചെയ്യുക. അതിനുശേഷം അവിടെ നമ്മൾ ആ ഒരു ബോക്സ് ഫില്ല് ചെയ്ത് അത് ഒരു ടിക്ക് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. ചെറിയൊരു ബഫറിങ്ങിന് ശേഷം ഇങ്ങനൊരു പേജ് ഓപ്പൺ ആകും. അപ്പോൾ നമ്മൾ കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് അത്യാവശ്യം കാണുവാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഒരു ഫോമൂടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഡോക്യുമെൻറ്റ്, നമ്മൾ കൊടുത്ത ഫോം ഫില്ല് ചെയ്ത ഫോമിൻ്റെ ഒരു ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം അത് കാണുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു ഫോം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ആ ഒരു ഫോം. ഈ ഒരു ഡോക്യുമെൻസിലുള്ള കാര്യം ശരിയാണെന്ന് ഉറപ്പ് വരുത്തിന് ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളായിരിക്കും നമ്മളോട് ചോദിക്കുക. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഫുൾ ലീഗൽ നെയിം അവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫുൾ ലീഗൽ നെയിം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പാൻ കാർഡിലൊക്കെയുള്ള നെയിം കറക്റ്റായിട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ മുകളിൽ സൂചിപ്പിച്ച ആൾ തന്നെയാണോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അതിന് യെസ് ഓപ്ഷൻ തന്നെ കൊടുക്കുക. അതായത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നീട് അടുത്തതായിട്ടുള്ളൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീഗൽ എൻറ്റിറ്റി ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഓർഗനൈസേഷനുമായിട്ടോ US എന്തെങ്കിലും കാര്യങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ എന്തായാലും അത് ഫ്യൂച്ചർ നമ്മൾ ചെയ്യേണ്ട വന്നാലും അതിന് യെസ് എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുക. അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് വായിച്ചു കഴിയുമ്പോൾ അതിനെക്കുറിച്ചിട്ട് കറക്റ്റായിട്ട് മനസ്സിലാകുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ അതിന് അവിടെ യെസ് എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അവസാനത്തെ ചോദ്യത്തിന് നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം അവിടെ ഒരു ബോക്സിലൂടെ നമ്മൾ ടിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഇതെല്ലാം നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് എല്ലാം കറക്റ്റാണ് നോക്കിയിട്ട് സബ്മിറ്റ് ഓപ്ഷൻ ഉണ്ട് ഏറ്റവും താഴെയായിട്ട്. അപ്പം നമ്മൾ ആ ഒരു സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചെറിയൊരു ബഫറിങ്ങിന് ശേഷം നമുക്ക് ഇങ്ങനൊരു പേജ് ഓപ്പണായി വരുന്നതായിരിക്കും. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ സർവീസിന് എത്രയൊക്കെ പെർസെൻറ്റേജ് US ടാക്സിൻ്റെ പേരിൽ ഈടാക്കുമെന്ന് ഇതിനകത്ത് കാണിക്കും. അപ്പം ഇവിടെ US ടാക്സിൻ്റെ പേരിൽ ഗൂഗിൾ ആഡ്സെൻസിൻ്റെ അണ്ടറിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു സർവീസിന് നമുക്ക് 0% ആണ് ടാക്സ് ഈടാക്കുന്നത്. അതായത് യൂട്യൂബിൽ വീഡിയോസ് ചെയ്ത ആൾക്കാർ US കണ്ടാലും നമ്മുടെ കയ്യിൽ 0%, അതായത് 1 രൂപ പോലും നമുക്ക് US ടാക്സിൻ്റെ പേരിൽ നഷ്ടമാവത്തില്ല. എങ്ങനെയാണ് ഗൂഗിൾ ആഡ്സെൻസിലെ ടാക്സ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പം ഈ ഒരു ടാക്സ് ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് നമ്മൾ ശരിയായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം സെലക്ട് ചെയ്തിട്ട് ഏറ്റവും അവസാനം വന്ന് നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് വന്നൊരു ഭാഗം നിങ്ങൾ കണ്ടു കാണും. അവിടെ 3 ടൈപ്പ് കാര്യങ്ങളെ കുറിച്ചിട്ട് വന്നിട്ടുണ്ട്. മൂവീസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതിനകത്തുള്ള 0% എന്ന് പറഞ്ഞ് കിടക്കുന്നതാണ് ഗൂഗിൾ ആഡ്സെൻസ് സർവീസ്. ഗൂഗിൾ ആഡ്സെൻസ് സർവീസിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് സെലക്ട് ചെയ്യാൻ ആദ്യം ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ, ഇന്ത്യ എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്തപ്പോൾ അവിടെ ആയിട്ട് നമുക്ക് പെർസെൻറ്റേജ് സെലക്ട് ചെയ്യാനുണ്ടായിരുന്നു. അവിടെ നമ്മൾ 0% ആണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ആഡ്സെൻസ് സർവീസിൻ്റെ അണ്ടറിലുള്ള ഒരു നോർമൽ യൂട്യൂബറിന് US ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല. അതായത് ഇപ്പം ഞാനും നിങ്ങളുമൊക്കെ സാധാരണ വീഡിയോസുകളൊക്കെ ഇടുമ്പോൾ അത് US നിന്ന് ഒരാൾ കണ്ടാലും അതിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല. നമ്മൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിയമപ്രകാരം ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കുന്നതുകൊണ്ട് നമ്മൾ ഇനി US ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല. 0%, അതായത് 1 രൂപ പോലും US ടാക്സ് കൊടുക്കാതെ തന്നെ നമുക്ക് യൂട്യൂബ് റവന്യൂ വാങ്ങിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഇത് പല ആൾക്കാരുടെ ഇടയ്ക്ക് വരുന്ന ഒരു തെറ്റിദ്ധാരണയാണ്, ഇത്ര രൂപ ഇനി ഇതിന് കൊടുക്കണം അല്ലെങ്കിൽ 15% ഇനി മുന്നോട്ട് കൊടുക്കണം. അപ്പം നമ്മളെല്ലാവരും ആദ്യം അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ 1-2 യൂട്യൂബേഴ്സുമായിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ഒന്ന് അത് കറക്റ്റ് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വായിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായ കാര്യം, അതുപോലെ തന്നെ അവരുമായിട്ട് ചാറ്റ് ചെയ്ത് അവരുടെ സർവീസുമായിട്ടൊക്കെ ചാറ്റ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ തെളിവുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് കാണാം. ഇതിപ്പോൾ നമ്മൾ മറ്റൊരു യൂട്യൂബർ അവരുമായിട്ട് ചാറ്റ് ചെയ്തപ്പോൾ അവരും പറഞ്ഞ കാര്യം, ഒരു നോർമൽ യൂട്യൂബർ ഗൂഗിൾ ആഡ്സെൻസ് സർവീസിൻ്റെ അണ്ടറിൽ വരുന്നതുകൊണ്ട് തന്നെ അവർ US ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിത്ത് പ്രൂഫാണ് ഈ ഒരു വീഡിയോ കാണിച്ചത്.
ഇത് പല യൂട്യൂബേഴ്സിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഡൗട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ടാക്സ് ഡോക്യുമെൻറ്റ്സ് ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ആഡ്സെൻസിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ 24% നിങ്ങളുടെ ടോട്ടൽ റവന്യൂ ഒന്ന് കട്ടാവും. അതല്ലെങ്കിൽ നിങ്ങളുടെ റവന്യൂ ഒന്നും തന്നെ കട്ടാകാതെ നിങ്ങൾക്ക് മുന്നോട്ട് വീഡിയോസുകൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി, നിങ്ങൾക്ക് ഇതൊരു പുതിയ അറിവായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറ്റ് യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് ഉറപ്പായിട്ടും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെ നമ്മളെ ഫോളോ ചെയ്യാത്തവരോട് ഉറപ്പായിട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ കയറി ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ സൈനിങ് ഓഫ്, സിജിൻ ദേവസ്യ.